എന്ന ഒരു അഭിമുഖത്തിൽ ഈ പി സഖാവ് ഇ പി ജയരാജൻ പറയുകയുണ്ടായി, കരുവന്നൂർ വിഷയത്തിൽ അത് ഇ ഡി അന്വേഷണം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നത് തൻ്റെ പക്കൽ തെളിവുകളൊന്നുമില്ല. ഇതുവരെ മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും വാദങ്ങളെ അദ്ദേഹം ഒരു നിരാകരിക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. മാത്രമല്ല ഇത് സഹകരണ മേഖലയ്ക്ക് വന്നിട്ടുള്ളൊരു വീഴ്ചയാണ് ഈ അന്വേഷണം ഇത്ര ഈ കരുവന്നൂർ ഇത്രമാത്രം മുന്നോട്ട് വന്നു. ഇതിൽ മന്ത്രിയുടെ പ്രതികരണം എന്താണ്? ഒരിക്കൽ കരുവന്നൂർ പറഞ്ഞു നിങ്ങൾ വളച്ചൊടിച്ചതാണ്, അപ്പൊ ഇന്നും വളയ്ക്കാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്തായാലും നിങ്ങൾ ആഘോഷിച്ച ഒരു ചോദ്യം ഒഴിവാക്കിയത് ഇനി അതിൽ തൂങ്ങിയിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ കോഴയെക്കുറിച്ച് എന്താ ചോദിക്കാത്തതെന്ന്? ഒന്ന് പൊളിഞ്ഞാൽ വേറൊന്ന് എന്നല്ലേ? അപ്പോൾ ഇതും പൊളിഞ്ഞു തുടങ്ങി എന്നുള്ള വിവരം അറിഞ്ഞിട്ടുണ്ടോ? ഇതും പൊളിഞ്ഞു തുടങ്ങി എന്നുള്ള വിവരം കോടതിയിൽ കേന്ദ്ര ഏജൻസി കൊടുത്ത റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമായിരുന്നു എന്ന കാര്യം നിങ്ങൾ മൂടി വെച്ചാലും നാട്ടുകാർ അറിയാതിരിക്കില്ല. നിങ്ങൾ മൂടി വെച്ചാലും നാട്ടുകാർ അറിയാതിരിക്കില്ല. ഏതോ ഒരു സ്ത്രീയുടെ പേരിലുള്ള 63 ലക്ഷത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഒരു സി പി എം നേതാവിൻ്റെ പേരിലാണ് എന്ന് വ്യാജ റിപ്പോർട്ട് കോടതി കൊടുത്തു എന്നാണ് ഇപ്പോൾ ഇന്ന് ചില പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത. അപ്പോൾ അതിനെക്കുറിച്ച് ഒക്കെ നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒന്ന് പൊളിയുമ്പോൾ അടുത്തതുമായിട്ട് വരികയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. എനിക്ക് നിങ്ങളോടുള്ള വിനീതമായ അഭ്യർത്ഥന, അല്പം വിശ്വാസ്യത കൂടി ബാക്കിയുള്ളൂ, അതുകൂടി കളയാതിരിക്കണമെന്നാണ് എനിക്ക് എൻ്റെ അഭ്യർത്ഥന. അതാ പറഞ്ഞത്, എൻ്റെ അഭ്യർത്ഥന അവശേഷിക്കുന്ന അല്പം വിശ്വാസ്യത കൂടി കാത്തു സൂക്ഷിക്കണം എന്നത് ഞങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾ കാരണം എന്താ അറിയോ, ജനാധിപത്യത്തിൽ വിശ്വാസ്യതയുള്ള മാധ്യമങ്ങൾ ഉണ്ടാവണം. ഞാൻ പറഞ്ഞത് ശരിയാണ്? അപ്പൊ ശരിയാണ്. അല്ല, നിങ്ങളുടെ ശൈലിയിൽ പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് വിശ്വാസ്യതയില്ല എന്ന് മാധ്യമപ്രവർത്തകർ അംഗീകരിച്ചു എന്ന് പറയാം. അതെ, ഞാൻ പറഞ്ഞത് ഈ മറ്റേ എനിക്ക് അത് സംസ്ഥാന സെക്രട്ടറിയുടെയും വാദങ്ങൾ ഇ പി നിരാകരിക്കും. നോക്കൂ, മന്ത്രിയുടെ പ്രതികരണം, നിങ്ങൾ ഇങ്ങനെ പല കഥകളുമായിട്ട് വരും. ഇ പി കൊടുത്ത അഭിമുഖമാണ്. അതെ, നിങ്ങൾ പറയുന്ന കഥകൾക്ക് മറുപടി പറയാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. അത് ആ കാലം കഴിഞ്ഞുപോയി. നിങ്ങളുണ്ടാക്കുന്ന വ്യാജ കഥകൾക്ക് മറുപടി പറഞ്ഞ് നിങ്ങളുടെ അജണ്ടയിൽ തളച്ചു നിർത്തുന്ന കാലമുണ്ടല്ലോ, ആ കാലം കഴിഞ്ഞുപോയി. നിങ്ങൾ അനുദിനം എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എന്റെ മറുപടി. ഇതാണ്, എൽ ഡി എഫ് കൺവീനറെ മുൻനിർത്തി ആണ് ഏറ്റവും പുതിയ കഥ വരുന്നത്. മണിക്കൂറുകൾ പോലും ഇപ്പൊ ഇത്തരം കഥകൾക്ക് ആയുസില്ല എന്ന് ഓർക്കണം. മണിക്കൂറുകൾ പോലും ആയുസില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങള് ഒന്ന് പൊളിഞ്ഞപ്പോ ഇന്നലെ ഒരു ഇന്റർവ്യൂ എടുത്തതായിട്ട് നിങ്ങൾ പറയുന്നു, ആ കഥയുമായിട്ട് വന്നിരിക്കുന്നു. മണിക്കൂറുകൾ പോലും നിലനിൽക്കാത്ത കഥകളെ കുറിച്ച് ഞാനെന്തിനു പ്രതികരിക്കണം? എന്തിനു പ്രതികരിക്കണം? നിങ്ങളുടെ അജണ്ടയ്ക്ക് കഴുത്ത് നീട്ടിത്തരാനിരിക്കുന്ന ആളല്ല ഞാൻ. അപ്പോ അതിൽ പ്രതികരണങ്ങളൊന്നുമില്ല. നിങ്ങളുടെ അജണ്ടയ്ക്ക് കഴുത്ത് നീട്ടിത്തരാനിരിക്കുന്ന ആളല്ല. നിങ്ങളുടെ കഥകൾ പൊളിയുമ്പോൾ പുതിയ കഥ ഉണ്ടാക്കാൻ എന്നെ കരുവാക്കാം എന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെയല്ല ചോദിച്ചത്. നിങ്ങൾ അതാ പറഞ്ഞത്, നിങ്ങൾ വളച്ചൊടിക്കാൻ നിൽക്കുന്നവരായതുകൊണ്ട് എനിക്ക് നിങ്ങൾ വളയ്ക്കാനുള്ള ആളുകളെ അവിടെ റെഡിയാക്കി ഇരുത്തിയിട്ടാണ് ചോദിക്കുന്നത്. ശരി, ഇ പി പറഞ്ഞതിലുള്ള പ്രതികരണം മാത്രമാണ് ചോദിച്ചത്. അതെ, കരുവന്നൂർ വന്ന വലിയ വീഴ്ചയാണെന്നാണ് കൺവീനർ പറഞ്ഞത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് ഇപ്പോ പൊളിഞ്ഞ കഥകളെ കുറിച്ച് നിങ്ങൾ മറുപടി പറയാത്തത്? അതിന് നിങ്ങൾ വിശദീകരണം നൽകൂ. അതിന് നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന കഥകൾ പൊളിയുന്നതിന് വിശദീകരണം നൽകാതെ അടുത്ത ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് ധാർമ്മികമായ അവകാശമില്ല. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ഉണ്ടാക്കിയ കഥകൾ പൊളിഞ്ഞു, നിങ്ങൾ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ ഞാൻ ഇതിന് മറുപടി പറയാം. വീഴരുത്, അതെന്റെ തലയിൽ വീഴും. പിന്നെ അതെന്റെ തലയിൽ ആരോപണമായി വീഴും. മാധ്യമപ്രവർത്തകനെ തള്ളിയിട്ടു എന്നായിരിക്കും പിന്നെ പറയാം. അതാ പറഞ്ഞത്, തീർച്ചയായിട്ടും ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ച് മറ്റേ ഇ ഡി പ്രചരിപ്പിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഒരിക്കൽ പോലും നിങ്ങൾ പറയാൻ തയ്യാറായിട്ടില്ല. നിങ്ങളുടെ ദുരഭിമാനവും ഈഗോയും നിങ്ങളുടെ തെറ്റ് സമ്മതിക്കാൻ നിങ്ങളെ നിങ്ങൾക്ക് കഴിയുന്നില്ല. അതുമൂലം എന്റെ ചോദ്യം വളരെ ക്ലിയർ ആയി. എന്റെ ചോദ്യം അതാണ്, എന്നാണ് മാധ്യമങ്ങൾ തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ സമ്മതിക്കുക എന്നാണ്. നിങ്ങളെല്ലാ തെറ്റിനും അതീതരായിട്ടുള്ള ആളുകളല്ല. നിങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തെറ്റായ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നു.
അത് പൊളിയുമ്പോൾ ഒരു കൂസലുമില്ലാതെ അടുത്തതുമായിട്ട് വരികയാണ്. സാർ അങ്ങനെയല്ല സാർ, ഞാൻ ഇന്നലെ ചോദിച്ചു, ഇന്നലെ നമ്മുടെ ചാനലിന് ഇ പി തന്നൊരു അഭിമുഖം, അതിൽ അദ്ദേഹം തീർത്ത് പറയുന്നു ഇ ഡിയുടെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളതിന് ഞാൻ മുഖ്യമന്ത്രിയും നിങ്ങൾ മറുപടി പറയാൻ നിങ്ങൾ സെക്രട്ടറിയും പറഞ്ഞ വാദങ്ങൾ അദ്ദേഹം നിരാകരിക്കുന്നു. നിങ്ങളോടൊപ്പം കരുവന്നൂരിൽ വന്നിട്ടുള്ള വലിയ വീഴ്ചയാണെന്ന് അദ്ദേഹം പറയണം. ഇതിനെപ്പറ്റി മന്ത്രിയുടെ പ്രതികരണം, കരുവന്നൂരിൽ ഇപ്പൊ ഉണ്ടായ ഏറ്റവും വലിയ വീഴ്ച എന്താ? കോടതിയുടെ മുമ്പിൽ വ്യാജമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നതാണ്. അത് മാധ്യമങ്ങൾ മൂടിവെക്കുന്നത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? ഞാനൊരു കാര്യം ഇപ്പോൾ പറയാൻ, നിങ്ങൾ ഇത്ര ആവർത്തിച്ച് ചോദിച്ച സ്ഥിതിക്ക് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ചെറിയ കളിയല്ല നിങ്ങളെല്ലാവരും കൂടി കളിച്ചുകൊണ്ടിരിക്കുന്നത്, ചെറിയ കളിയല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചാപ്പകുത്തൽ നാടകം ആദ്യം, അത് പൊളിഞ്ഞു. അത് കഴിഞ്ഞു ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ട് വന്ന ആരോപണം ഒരു മണിക്കൂറിനകം പൊളിഞ്ഞതാ. എന്നിട്ടും നിങ്ങളത് ഓടിക്കാൻ നോക്കി, വീണ്ടും ഓടിക്കാൻ നോക്കി, അത് പൊളിഞ്ഞ് പാളീസായപ്പോൾ അടുത്ത കഥയുമായിട്ട് വന്നിരിക്കുന്നു. എന്തെല്ലാം കഥകൾ ഈ ദിവസങ്ങളിൽ ഇറക്കി! ഏതെങ്കിലും കഥ നിങ്ങൾ ഇറക്കിയത് മുഴുവൻ വിശ്വസിക്കാൻ കൊള്ളാത്ത കഥകളാണ്, കഥകളാണ്. ഒരു കഥ പൊളിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ, മാപ്പൊന്നും നിങ്ങൾ പറയണമെന്ന് ഞാൻ പറയുന്നില്ല, ഞങ്ങൾക്കൊരു തെറ്റുപറ്റി എന്ന് പറയാനുള്ള മര്യാദ എന്ന് മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്നു, അപ്പോഴേ ഈ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും മറുപടി വേണ്ട കാര്യമുള്ളൂ. അല്ല, ഇന്ന് ഏതായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിട്ട് പോകും. ഇവര് മാധ്യമ രീതി എന്താണെന്നറിയാമോ? മാധ്യമ രീതി എന്താന്ന് വെച്ചാൽ, ഇതൊന്നും നിങ്ങൾ കൊടുക്കുന്നുള്ള പ്രതീക്ഷകളല്ല കേട്ടോ, പക്ഷെ നാട്ടിൽ അറിയും ഇതെല്ലാം നാട്ടിലറിയും, അതുകൊണ്ടാണ് നിങ്ങളിതൊന്നും കൊടുക്കില്ല എന്ന് എനിക്കറിയാം. മാധ്യമ രീതി, പണ്ട് ന്യൂയോർക്ക് സന്ദർശിക്കാൻ പോയ മാർപ്പാപ്പയുടെ കാര്യം അറിയാമോ? മാർപ്പാപ്പ ന്യൂയോർക്കിലെ വിമാനത്താവളത്തിൽ ചെന്നിറങ്ങിയ ഉടൻ ഇതുപോലെ വന്ന് ചോദിച്ചു, ഇതാ ഇതുപോലെ നീട്ടിയിട്ട് ചോദിച്ചു അദ്ദേഹത്തോട്, ന്യൂയോർക്കിൽ നിശാ ക്ലബ്ബുകൾ സന്ദർശിക്കാൻ പരിപാടിയുണ്ടോ? അപ്പോൾ മാർപ്പാപ്പ തിരിച്ചു വെച്ചോ, ന്യൂയോർക്കിൽ നിശാ ക്ലബ്ബുകളുണ്ടോ? പിറ്റേ ദിവസത്തെ വാർത്ത, ന്യൂയോർക്കിൽ കാലുകുത്തിയുടൻ മാർപ്പാപ്പ അന്വേഷിച്ചത് നിശാ ക്ലബ്ബുകളെക്കുറിച്ച് എന്നായിരുന്നു, അതാണ് ചോദിച്ചത്. അതുപോലെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പം പിറ്റേ ദിവസത്തെ മാർപ്പാപ്പയുടെ പ്രസംഗത്തിന് ഇവരെ ആരെയും കയറ്റരുത്, ഇങ്ങനെ വളച്ചൊടിക്കുന്ന ആളുകളെ കയറ്റരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അവസാനം മധ്യസ്ഥയായി, ധാരണയായി, മാർപ്പാപ്പ പറഞ്ഞു അവർ കയറിക്കോട്ടെ, പക്ഷേ എൻ്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യേണ്ട, അവരെല്ലാവരും സമ്മതിച്ചു, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല എന്ന് സമ്മതിച്ച് കയറി. പിറ്റേ ദിവസം തലക്കെട്ട് കൊടുത്ത് എന്തായിരുന്നു അറിയാമോ? മാർപ്പാപ്പ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം അച്ചടിക്കാൻ കൊള്ളാത്തവ. ഇതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, ഞാൻ ചോദിച്ച എൻ്റെ ചോദ്യം വളരെ ഡയറക്റ്റ് ആയിരുന്നു, സാർ പ്രതികരണം തരാതെ പോകുകയാണ് ചെയ്യുന്നത്. ഈ ഇ പിയുടെ ഇന്നലത്തെ ഇ പി പറഞ്ഞ കരുവന്നൂർ